ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടിംഗ്ലിംഗ് ലൈഫ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, താരൻ നമുക്ക് എങ്ങനെയൊക്കെ അകറ്റാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സാധാരണ യൂട്യൂബിൽ ഒരുപാടധികം നാച്ചുറൽ റെമഡീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം അത് നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പറഞ്ഞത്. പുതിയൊരു അറിവാണ്. ഈ ഒരു അറിവ് എനിക്ക് തന്നത് എൻ്റെ ഒരു സിസ്റ്ററാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അത് നല്ലൊരു പുതിയ അറിവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. താരൻ എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലെ ഡെഡ് സെൽസ് ഇളകി വരുന്ന ഒരവസ്ഥയാണ് താരൻ എന്ന് പറയുന്നത്. നമ്മുടെ തലയിൽ കാണപ്പെടുന്ന ഒരു വെളുത്ത പൊടിയാണ് താരൻ എന്ന് പറയുന്നത്. അതുമൂലം നമുക്ക് ഒരുപാട് അസഹനീയമായ ചൊറിച്ചിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഓഡിയൻസിൻ്റെ മുന്നിലൊക്കെ പോയിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു ചൊറിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല. സാധാരണ മുടി പൊഴിയാറുണ്ട്, പുരികമൊക്കെ പൊഴിയാറുണ്ട്. പുരുഷന്മാർക്കൊക്കെ പുരികത്തിലൊക്കെ എന്താണ് താരൻ വന്നിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ഒരു നമുക്കൊരു എന്താണ് ഒരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഒരുപാടധികം പൊടിക്കൈകൾ നോക്കാറുണ്ട്. ചിലർ ഷാമ്പൂക്കെ യൂസ് ചെയ്യാറുണ്ട്. കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഷാമ്പൂക്കെ യൂസ് ചെയ്യാറുണ്ട്. ഷാമ്പൂലൊക്കെ ഒരുപാടധികം കെമിക്കൽ കണ്ടൻറ്റ് അടങ്ങിയതാണ്. ഭാവിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട്. തലയോട്ടിയിലെ സാരമായത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയും നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുവന്ന ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ പച്ചരിയില്ലേ, പച്ചരി നമ്മൾ മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നമ്മൾ കുതിർക്കാൻ വയ്ക്കും. ആ കുതിർത്തിട്ട് കിട്ടുന്ന വെള്ളം, ആ ഫസ്റ്റ് വെള്ളം നമ്മൾ എന്താ ചെയ്യുക, അതിനെടുത്ത് ഒരു ബോട്ടിലേക്ക് മാറ്റുക. അത് ഒരു ഉടയുന്ന ബോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും ബെറ്റർ. അത് നമ്മളൊരു 8 മണിക്കാണ് എടുത്ത് വെച്ചെന്ന് വെച്ചോ, ആ സമയത്ത് തന്നെ നമ്മൾ എടുക്കരുത്. പിറ്റേന്ന് നമ്മൾ 8 മണിക്ക് തന്നെ എടുക്കണം. നമ്മൾ ഏത് സമയത്താണോ എടുക്കുന്നത്, എടുത്ത് വയ്ക്കുന്നത്, അതേ ടൈം പിറ്റേന്ന് നമ്മൾ എടുത്ത് വയ്ക്കാൻ നോക്കുക. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് എണ്ണയാണോ തേക്കുന്നത്, തലയിൽ തേക്കുന്നത്, അപ്പം വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മളൊക്കെ അതാണ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പം വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കുന്ന എത്ര ക്വാണ്ടിറ്റി ആണോ അത്രയും ക്വാണ്ടിറ്റിയിൽ ഈ പച്ചരി കുതിർത്ത് വെച്ച ഈ വെള്ളം, നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, അതും മിക്സ് ചെയ്യണം. ഈ രണ്ട് എണ്ണയും ഈ പച്ചരി കുതിർത്ത വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് നമ്മൾ പോയി കുളിക്കുക. കുളിക്കുമ്പോഴത്തേക്ക് നമ്മൾ തലയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കുളിക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ താരനൊക്കെ ഇളവി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും നമ്മുടെ തലയോട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നന്നായി കഴുകുക. പിന്നെന്താണ്, താളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. സോപ്പിന് പകരം ചിലർക്ക് സോപ്പൊക്കെ ഡെയിലി യൂസ് ചെയ്ത് ശീലമുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ താളിയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ പൊടിക്കൈ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.